പ്രശസ്തമായ അർത്തിങ്കൽ പള്ളിയിലെ മുന്നിലാണ് നമ്മൾ. അപ്പോൾ ഇന്ന് അർത്തിങ്കയുടെ പീടിയാണ്. ഇതിനു മുന്നേ അർത്തിങ്കയുടെ പീടിയിട്ടുണ്ട്. അപ്പോൾ പെരുന്നാൾ വരാൻ പറ്റിയില്ല. പെരുന്നാൾ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വന്നിരിക്കുന്നത്. അർത്തിങ്കൽ പള്ളിയുടെ പീടിയാണ്. അപ്പോൾ പുണ്യാളനെയും കാണാം. ഓക്കെ. അപ്പോൾ പള്ളിയുടെ മുൻവശത്ത് റോഡിൽ നിന്ന് നമ്മൾ നേരെ പള്ളിയുടെ ഫ്രണ്ട് വശത്തൂടെ സൈഡിൽ കൂടെ നടന്ന് നമ്മൾ പഴയ പള്ളിയുടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് അമ്പ നേർച്ച, ആരൂപ നേർച്ച, അങ്ങനെ ഒരുപാട് നേർച്ചകളുണ്ട്. ആഗ്രഹം സഫലമായവരും സഫലീകരിക്കാനും എല്ലാം ഉള്ളവർ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്. അപ്പോൾ ആ പുണ്യാളൻ്റെ മാതൃസ്ഥ അപേക്ഷിക്കുക, എല്ലാവരുടെ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് പഴയ പള്ളിയുടെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് അർത്തിങ്കലെ പഴയ പള്ളിയാണ്. അപ്പോൾ ഇത് 1581 സ്ഥാപിച്ച പള്ളിയാണ്. ഏകദേശം 1400 വർഷം പഴക്കമുണ്ട്. അതാണ് നമ്മുടെ ഈ പഴയ ദേവാലയം. ഇതിൻ്റെ ഒരു കല്ല് പോലും ഇതുവരെ ഇളക്കിയിട്ടില്ല. അത് അതുപോലെ തന്നെ സംരക്ഷിച്ചു പോവുകയാണ്. ഇതാണ് പഴയ പള്ളിയുടെ മുൻവശം. ഇതിലെയാണ് നേരെ പഴയ പള്ളിയുടെ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ ഫലകങ്ങളും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് അത് വായിച്ചു നോക്കാം. അപ്പോൾ ഈ പഴയ പള്ളിയിലും കുർബാന ഉണ്ട് ചില ദിവസങ്ങളിൽ. ഇപ്പോൾ ഇന്നില്ല, ഇന്ന് ഞായറാഴ്ച ഇല്ല. അപ്പോൾ ഉണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഇത് സ്ഥാപിച്ചതെന്നാണ്. അതിങ്ങപ്പള്ളിയുടെ പുറകു വശത്തെ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ആ പെസഹായുടെ ആ ഒരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കർത്താവ് പെസഹായാക്കിയിരിക്കുന്നതും ശിഷ്യന്മാരുമായിട്ടുള്ളത്. ഇതിൻ്റെ ചുറ്റും അതുപോലുള്ള ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കപ്പലിൻ്റെ ചിത്രീകരിച്ചിരിക്കുന്നത് പുണ്യാളനെ കപ്പലിൽ കൊണ്ടുവന്നതിൻ്റെ ആ ഒരു അതായത് നാടൊക്കെയും നാട് മുഴുവൻ ചിക്കൻ ബോക്സ് പടർന്നു പിടിക്കുകയും അതിനെതിരെ പുണ്യാളൻ്റെ രൂപം കപ്പലിൽ കൊണ്ടുവരികയും അർത്തിങ്കപ്പള്ളിയിൽ വരികയും അത് സ്ഥാപിക്കുകയും ചെയ്തെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഈ സാരി സൈഡ് മുഴുവൻ നല്ല അതിമനോഹരമായിട്ട് തന്നെ ചെടികൾ വെച്ച് കാനായിലെ കല്യാണം. ഇത് പള്ളിയുടെ വടക്കുവശം ആണ്. ഈ നേരത്തെ കാണിച്ച നമ്മുടെ തെക്കുവശം, ഇത് പള്ളിയുടെ വടക്കുവശം. അപ്പോൾ പള്ളിയുടെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഒരു ഞായറാഴ്ചയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫുൾ പരിപാടിയും കഴിഞ്ഞ് നമുക്ക് അന്നേരം പെരുന്നാളിൽ വരാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് പള്ളിയുടെ അകത്തേക്ക് കയറി പുണ്യാളനെ ഒന്ന് കാണാം. ഇവിടെ നമ്മൾ ദേവാലയത്തിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഇതാണ് പള്ളിയുടെ അൽത്താര. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം പള്ളിയുടെ അൽത്താര. ഇത് ഇരുവശങ്ങളിൽ ഇരിക്കാനുള്ള പള്ളി കുർബാന കാണാനുള്ള ബെഞ്ചുകൾ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അർത്തിങ്കപ്പള്ളിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. പുണ്യാളനോട് എല്ലാവരും പ്രാർത്ഥിക്കുക.